ദുനിയാവിനെ കയ്യൊഴിക്കുന്നവരാണ്, ദുനിയാവിനെ ഇഷ്ടം വെക്കുന്നവരല്ല, ദുനിയാവിനെ താല്പര്യപ്പെടുന്നവരല്ല. ബുദ്ധിയുള്ളവർ എന്ന് പറയുന്നത് ഷാഫിമാമൻ റളിയല്ലാഹു എന്ന് പറയാണ്, ദുന്യാവിനെ കൈയൊഴിച്ച് ജീവിക്കുന്നവരാണ്, ദുന്യാവിനെ താല്പര്യപ്പെടാത്തവരാണ്, ദുന്യാവിന്റെ പിന്നാലെ പോയി ആഹ്റം മറക്കാത്തവരാണ്. ഇന്നലില്ലാഹി ഇബാദനു ഫൂതന തല്ലഖു ദുന്യ വഖാഫുൽ ഫീതന നമറു ഫീഹാ ഫലമ്മാ ആലിമു. ദുന്യാവിലേക്ക് നോക്കിയപ്പോ, ദുന്യാവിലെ ജീവിതത്തെ കുറിച്ച് അവർ പരിചയപ്പെട്ടപ്പോ, ദുന്യാവിന്റെ ജീവിതത്തെ കുറിച്ച് അവർ ചിന്തിച്ചപ്പോ അവർക്ക് മനസ്സിലായിപ്പോയി നിലനിൽക്കുന്ന ജീവിതമല്ല, കാലകാലം ജീവിക്കാനുള്ളതല്ല. ഇത് ചിന്തിച്ച് കാലകാലം ജീവിക്കുന്ന, കാലകാലം ജീവിക്കാനുള്ള സ്വർഗത്തിന് വേണ്ടി ചെയ്ത് അധ്വാനിച്ച് ജീവിക്കുന്നവനാണ് ബുദ്ധിമാൻ കേട്ടോ. അതാണ് ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുങ്ങള് ഈമാനുള്ള മുഅ്മിനീങ്ങളെ സഹാബത്തിനെ ഒരുമിച്ച് കൂട്ടി ബഹുമാനപ്പെട്ട നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങള് ഒരു ദിവസം ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോ നബി തങ്ങള് ചോദിച്ചു പോയി, അയുരീദു കുല്ലുക്കും അയ്യദുഖുലൽ ജന്ന, സ്വർഗത്തിൽ കടക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണോ? നിങ്ങളെല്ലാവരും സ്വർഗത്തിൽ കടക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണോ? ആരാ ചോദിക്കുന്നത്? നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. ഞാൻ നിങ്ങളോട്, ഈ സദസ്സിനോട്, നിങ്ങളെല്ലാവരും സ്വർഗത്തിൽ കടക്കണം എന്ന് ആഗ്രഹിക്കുന്നവനാണോ എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന് ചിലപ്പോൾ പ്രസക്തിയില്ല. ഞാൻ ചോദിക്കുന്നതിൽ പ്രസക്തിയില്ല. എല്ലാവരും അത് ആഗ്രഹിക്കുന്നവരാണ്. റബ്ബിന് തൗഫീക് ചെയ്യട്ടെ. പക്ഷേ ഞാൻ ചോദിക്കുന്നതിന് യഥാർത്ഥത്തിൽ അതിന് പ്രസക്തി കുറവാണ്. എന്താണ് കാരണം? എനിക്കെന്റെ സ്വർഗത്തിന്റെ കാര്യത്തിൽ വലിയ ബേജാറിലാണ്, എന്റെ പരലോകത്തിന്റെ കാര്യത്തിൽ ഞാൻ വലിയ ബേജാറിലാണ്. റബ്ബ് നമ്മുടെ എല്ലാവരുടെ പരലോകവും വിജയിപ്പിച്ചു തരട്ടെ. എല്ലാവരും അവന്റെ കാര്യത്തിൽ ബേജാറിലാണ്. ഹബീബായ നബിതങ്ങൾ അങ്ങനെയല്ല. നബിതങ്ങളെ ചോദ്യം എന്റെ ചോദ്യം പോലെയല്ല, നമ്മുടെ ചോദ്യം പോലെയല്ല. സഹാബത്തിനോട് ഹബീബായ നബിതങ്ങളെ ചോദ്യം ചോദിക്കുമ്പോ അവര് വലിയ പ്രതീക്ഷയിലാണ്. നിങ്ങൾക്ക് സ്വർഗം നിനക്ക് തരാം എന്ന് പറയാനുള്ള അധികാരമുണ്ട്. എന്താണ് കാരണം? സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്ന നേതാവ് ഞാനാണെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗത്തിന്റെ ഉദ്ഘാടകനാണ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉദ്ഘാടനം ചെയ്യുന്ന നബിതങ്ങളെ ചോദ്യത്തിനും പ്രസക്തിയുണ്ട്. അതുകൊണ്ട് തന്നെ ആ നബിതങ്ങളൊന്ന് പറഞ്ഞു കിട്ടാൻ സഹാബത്ത് പലരും കൊതിച്ചു പോയി. നിങ്ങൾ സ്വർഗത്തിലാണ് എന്നൊന്ന് നബിതങ്ങൾ പറഞ്ഞു കിട്ടിയോ? ഞാൻ പറഞ്ഞതുപോലെയല്ല, നമ്മൾ ആരും പറയുന്നത് പോലെയല്ല എന്ന് മാത്രമല്ല, എനിക്കും നിങ്ങൾക്കും അങ്ങനെ പറയാനുള്ള അധികാരമില്ല, എനിക്കും നിങ്ങൾക്കും അങ്ങനെ പറയാനുള്ള അധികാരമില്ല. അതേ ബഹുമാനപ്പെട്ട മഗദി ബീവി ആയിഷയോ എന്ന ഒരാളെ കുറിച്ച് അങ്ങനെ പറഞ്ഞപ്പോൾ നബിതങ്ങളത് വിരോധിച്ചിട്ടുണ്ട്. പോരാ, സഹാബത്തിന്റെ കൂട്ടത്തില് ചിലര് അവിശ്വാസികളാണ് പ്രത്യക്ഷത്തിൽ, അവരെ പോലും നരകക്കാരാണെന്ന് പറഞ്ഞപ്പോ നബിതങ്ങളത് വിരോധിച്ചിട്ടുണ്ട്. അവരെ കഥയെ, അവരെ ഈമാനിന്റെ കാര്യം നമുക്ക് പറയാനറിയൂല. നബിതങ്ങള്
പറഞ്ഞത് അവർക്കെങ്ങാനും ഹിദായത്തിന്റെ വെളിച്ചം കിട്ടിയ നമ്മൾ പറഞ്ഞത് അപകടത്തിലാണ് കേട്ടോ. ഈമാനിന്റെ വെളിച്ചം കിട്ടാൻ കുറെ സമയം വേണോ? ഈമാനിന്റെ വെളിച്ചം കിട്ടാൻ കുറെ സമയം വേണോ? മരിക്കുന്ന സമയത്ത് എന്റെ ജീവിതം മുഴുവനും പിഴമാണെന്ന ഖേദത്തോടെ ആ മരണത്തിന്റെ തൊട്ട് മുമ്പ് മരണത്തെക്കുറിച്ച് അറിയില്ല, മരിക്കുമെന്നറിയില്ല, മരണത്തോടടുത്ത് നിൽക്കുന്ന സമയത്ത് എന്റെ ജീവിതം ഇതുവരെ പിഴവായി പോയല്ലോ, അനേകനായ റബ്ബിൽ വിശ്വസിച്ച് എന്റെ ഹബീബായ നബി തങ്ങളെ സ്നേഹിച്ച് ജീവിക്കണം എന്നൊരു ചിന്ത അള്ളാഹു മനസ്സിലിട്ട് കൊടുത്തു. അതേ മരണത്തോടടുത്തിരിക്കുന്ന അയാൾ അറിയൂല, അയാൾ റോഡിലേക്ക് ഇറങ്ങി ഉസ്താദിനെ കണ്ടു, ഷഹാദത്ത് കലിമ ചോദിച്ചു, ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ട് പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോ വാഹനാപകടത്തിൽ മരിച്ചുപോയി. ഉദാഹരണമാണ്, ഈമാനുള്ളവനല്ലേ, പോകട്ടെ, ഉസ്താദിനെ കണ്ടിട്ടില്ല, മുഅദ്ദിനെ പോലും കണ്ടിട്ടില്ല, ഒരു വിശ്വാസിയും കണ്ടിട്ടില്ല, അയാൾ എവിടെയോ വായിച്ചിട്ടുണ്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് ഈ കലിമത്ത് തൗഹീദിൽ വിശ്വസിച്ച് അതേ ഒരാളങ്ങ് പ്രഖ്യാപനം നടത്തി പൊട്ടിലങ്ങ് മരിച്ചുപോയാൽ ഈമാനോടെ മരിച്ചതിന്റെ പേരിൽ അയാൾ സ്വർഗത്തിലല്ലയോ. ശഹാദത്ത് കലിമ ചൊല്ലി ഇനി നന്നാകണമെന്ന് തീരുമാനിച്ചു, പക്ഷെ അന്ന് നിസ്കരിക്കാൻ അവസരം കിട്ടിയിട്ടില്ല, ഒരു നോമ്പ് പോലും എടുക്കാൻ സമയം കിട്ടിയിട്ടില്ല, ഒരു സക്കാത്ത് പോലും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല, ഒരു നയാകാശ് സദഖ ചെയ്തിട്ടില്ല, ഒരു നന്മയും ചെയ്യാൻ അവസരം കിട്ടിയിട്ടില്ല, മരണത്തെക്കുറിച്ച് അറിയുകയുമില്ല. ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ട് അല്പസമയം കൊണ്ടങ്ങ് മരിച്ചുപോയി. ചോദിക്കട്ടെ, അയാള് വിജയം കൈവരിച്ച ആളല്ലേ, ഷഹാദത്ത് കൊണ്ട് രക്ഷപ്പെട്ടയാളല്ലേ, രക്ഷപ്പെടേണ്ടവനാണ്. ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് കടന്നാൽ അയാള് രക്ഷ കൈവരിച്ചവനാണ്, റബ്ബിന്റെ മുമ്പിൽ രക്ഷപ്പെട്ടവനാണ്. ഇതല്ലേ ഈമാനുള്ള മുസ്ലിമീങ്ങളെ സ്വർഗത്തിൽ കടക്കാൻ വേണ്ടതുള്ളൂ. എന്നാ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈമാനുള്ള മുഅ്മിനീങ്ങളെ, അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഒരാളെയും നിങ്ങൾ തരംതിരിച്ച് അയാള് സ്വർഗക്കാരനാണ് ഇയാള് നരകക്കാരനാണെന്ന് പറഞ്ഞു ഒരാളെയും സ്വർഗത്തിൽ കടത്താൻ എനിക്ക് റബ്ബ് പെർമിഷൻ തന്നിട്ടില്ല, നമുക്ക് തന്നിട്ടില്ല. പ്രത്യക്ഷത്തില് നല്ല മനുഷ്യനാണ്, നല്ല മുത്തക്കയാണ്, വല്ലാത്ത തക്വയുള്ള അയാളാണ്. അയാളെ പറ്റി നമുക്ക് പറയാൻ പറ്റുമോ അയാള് സ്വർഗത്തിലാണ്? പറ്റൂല കേട്ടോ. നമ്മളെല്ലാവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ, എന്നാലും നമുക്ക് പറയാനുള്ള അധികാരമില്ല. നിങ്ങൾ നോക്കൂ, വലിയ വലിയല്ലേ, കറാമത്തുകൾ കണ്ട മഹാനല്ലേ, കറാമത്തുകൾ ജീവിതത്തിൽ കണ്ടയാളല്ലേ, കറാമത്തുകൾ ജീവിതത്തിൽ പ്രത്യക്ഷത്തിൽ കണ്ടയാളല്ലേ, എന്തൊരു വലിയ ആദരവാണ്. ആളുകൾ വന്ന് ചോദിച്ചു ദ്വാ ചെയ്തപ്പോ ഇജാബത്ത് കിട്ടിപ്പോയി, ഉത്തരം കിട്ടിപ്പോയി. കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമിനോടൊരു ചെറിയ നിന്ദ്യത തോന്നിയപ്പോ, മൂസ നബി തങ്ങളെ ഒന്ന് നിസ്സാരപ്പെടുത്തണമെന്ന് തോന്നിയപ്പോ, മതലുഹു കമതലിൽ ഖൽ നായെ പോലെ അതപ്പതിച്ചുപോയി. കറാമത്ത് കണ്ടതുകൊണ്ട് സ്വർഗത്തിലാണെന്ന് പറയാൻ പറ്റൂല. അതാ ഞാൻ പറഞ്ഞു, നോക്ക്, വിധി പറയാൻ അധികാരമില്ല. നബിതങ്ങൾ അങ്ങനെയല്ല, നബിതങ്ങൾ സ്വർഗം കൊണ്ട് വാഗ്ദത്തം ചെയ്ത എത്രയോ സഹാബത്തുണ്ട്, അവര് പിഴക്കൂല കേട്ടോ. അവരോട് സ്വർഗത്തിലാണെന്ന് പറയപ്പെടുമ്പോ അവരെ ഭയം കൂടുകയാണ്, അവരെ ഭക്തി കൂടുകയാണ്. ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
സ്വർഗത്തിലാണ് എന്ന് പ്രഖ്യാപിച്ചാൽ പിന്നവര് ജീവിതത്തിൽ അവർക്ക് വിശ്രമം കുറയുകയാണ്, തഖ്വ അധികരിക്കുകയാണ്. അല്ലേ ചരിത്രം നമുക്ക് പാഠം നൽകുന്നത്? നിങ്ങൾ നോക്കൂ, ജീവിച്ചിരിക്കുന്ന കാലത്ത് ഹബീബായ നബിതങ്ങൾ പറഞ്ഞു, സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ് തങ്ങളോടാ പറഞ്ഞത് അബൂബക്കറു ഫിൽ ജന്ന, അബൂബക്കറേ നിങ്ങൾ സ്വർഗത്തിലാണ്. സയ്യിദുന അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ പേര് വിളിച്ച് സഹാബത്തിനോട് പറയുന്നു, ഉമറു ഫിൽ ജന്ന, ഉമറേ നിങ്ങൾ സ്വർഗത്തിലാണ്. അങ്ങനെ പല സഹാബത്തിന്റെ പേരും പറഞ്ഞു. ചോദിക്കട്ടെ, വഫാത്തിന്റെ ശേഷം അബൂബക്കർ സിദ്ദീഖ് തങ്ങളോട് നബിതങ്ങൾ തിരുത്തി പറയില്ലല്ലോ? ഞാൻ അന്ന് പറഞ്ഞത് മാറ്റിയിട്ടുണ്ടേ അബൂബക്കറെ സ്വർഗത്തിലല്ല എന്ന് പറയോ? പറയൂല. എന്ന് മാത്രമല്ല, തങ്ങൾ ഒരാളോട് സ്വർഗത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടി അടിയുറച്ച് വിശ്വസിക്കലയാക്കി നിർബന്ധ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഞാൻ സ്വർഗത്തിൽ കടക്കില്ല എന്നൊരു സംശയം വന്നുപോയാൽ പിന്നെ അതെന്ത് ഈമാന? നബിതങ്ങൾ പറഞ്ഞാൽ പിന്നെ അത് വിശ്വസിക്കുന്നില്ലെങ്കിൽ പിന്നെ ദീമാന? സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട്, ഉമറേ നിങ്ങൾ സ്വർഗത്തിലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് അതിൽ സംശയം തോന്നിയാൽ, നബിതങ്ങൾ പറഞ്ഞത് നടക്കില്ല എന്ന് തോന്നിയാൽ പിന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്കും ദീമാന? അപ്പം അവർക്കൊരിക്കലും അങ്ങനെ തോന്നിയിട്ടില്ല, അവർക്കങ്ങനെ തോന്നുകയുമില്ല. എന്നിട്ട് നിങ്ങൾ അവരെ തക്കുക നോക്ക്, അവരെ തക്കുക നോക്ക്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വഫാത്തായപ്പോഴും സയ്യിദുന അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ തക്കുവ അധികരിക്കുക എന്നല്ലാതെ ഒരു പോയിന്റ് പോലും പിറകോട്ട് പോയിട്ടില്ല. സയ്യിദുന അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് നിങ്ങൾ സ്വർഗത്തിലാണെന്ന് പറഞ്ഞു. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളൊരു പിന്നോട്ടൊരു കാല് വെച്ചിട്ടില്ല. ഉസ്മാൻ ഇബ്നു അഫാൻ തങ്ങളോട് സ്വർഗത്തിലാണെന്ന് പറഞ്ഞു. വധിക്കാൻ വേണ്ടി പലരും വന്നു, ഉസ്മാൻ ഇബ്നു അഫാൻ തങ്ങൾ പിറകോട്ടേക്കില്ല. അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളെ ശത്രുക്കൾ പ്രയാസപ്പെടുത്തി, ഭീഷണിപ്പെടുത്തി, ശുഹദാക്കളെ കൂട്ടത്തിലെണ്ണി, ശുഹദാക്കളിൽ പെടുത്തി അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങള്, എന്നിട്ടും പിറകോട്ടടിച്ചില്ല. സയ്യിദുന ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ രണ്ടുപേരോടും നബിതങ്ങൾ പറഞ്ഞു, സ്വർഗത്തിലെ അവർ യുവാക്കളെ നേതാവാണ്. ആ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ അവരെ ബഹുമാനമുണ്ടോ പറഞ്ഞാൽ തീരുന്നു, പറഞ്ഞു തീർക്കാൻ കഴിയുമോ? നബിതങ്ങളെ ജീവിതം, നബിതങ്ങളെ പേരക്കുട്ടികളായി, പ്രിയപ്പെട്ട മക്കളായി, അവിടുത്തെ കുടുംബ പാരമ്പര്യം നിലനിർത്തിയ മക്കളല്ലേ? സയ്യിദുന ഹുസൈൻ, സയ്യിദുന ഹസൻ അവിടുത്തെ പ്രിയപ്പെട്ട മക്കളല്ലേ? ആ നബിതങ്ങള് പറഞ്ഞില്ലേ അവരോടുള്ള സ്നേഹം ഈമാനാണ്, അവരോടുള്ള വെറുപ്പ് അതേ അതീബിന് നിഫാഖാണ്. ഞാനിപ്പോ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല. പറഞ്ഞു വന്നത്, ആ നബിതങ്ങൾ സ്വർഗത്തിലാണെന്ന് പറഞ്ഞ സഹാബത്തില്ലേ, ആ സഹാബത്തിനിത് കേട്ടിട്ട് കുറവ് സംഭവിച്ചില്ല, അവരെ പിറകോട്ടടിച്ചില്ല. അതല്ലേ അവരെ ഈമാൻ, അതല്ലേ അവരെ ഈമാൻ. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സ്വർഗത്തിലേക്ക് കിടക്കാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കുമ്പോ, സ്വർഗത്തിൽ കിടക്കണമെന്ന് ആശയുണ്ടോ എന്ന് ചോദിക്കുമ്പോ, ഞാൻ ചോദിക്കുന്നത് പോലെ നിങ്ങൾ ആ ചോദ്യത്തെ കാണരുത്. നബിതങ്ങളാ ചോദിക്കുന്നത്, നബിതങ്ങൾ അതെ നീ സ്വർഗത്തിലാണെന്ന് പറഞ്ഞു കിട്ടിയാൽ അവൻ വിജയം കൈവരിച്ചു പോയി, അവൻ വിജയം കൈവരിച്ചു പോയി. പിന്നെ അവന്റെ തഖ്വന്റെ കാര്യത്തിൽ ഭയപ്പെടേണ്ടതില്ല. അങ്ങനെ ഒരാൾ സ്വർഗത്തിലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞാൽ അവന്റെ ഈമാൻ നഷ്ടപ്പെട്ടു പോകൂല. അത് വലിയ ഭാഗ്യമല്ലേ? സഹാബത്തിനോട് നബിതങ്ങൾ ചോദിച്ചപ്പോൾ സഹാബത്ത് മുഴുവനും ഒന്നിച്ച് മറുപടി പറയുന്നു, നഅം
فداك يا رسول الله അതേ നബിയേ സ്വർഗ്ഗം കൊണ്ട് ഞങ്ങൾ കൊതിക്കുന്നു എന്നത് പറയേണ്ടതില്ലല്ലോ ഞങ്ങൾ ആശിക്കുന്നുണ്ട് നബിയേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി സഹാബാ നിങ്ങളൊന്ന് കുറക്കണേ അത്യാഗ്രഹങ്ങളൊന്ന് ചുരുക്കണം ദുന്യാവിൽ എത്ര കിട്ടിയിട്ടും മതിവരാത്ത സ്വഭാവമില്ലേ കിട്ടിയതിന് നന്ദിയില്ലാത്ത സ്വഭാവമില്ലേ അതിൽ നിന്നും നിങ്ങൾ മാറണേ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറയാണ് ആരാമും നിങ്ങളെ സഹാബത്ത് എന്നെ പോലെയാണോ നമ്മൾ പോലെയാണോ അല്ല അല്ല ജീവിതം തന്നെ ദീനിന് വേണ്ടി മാറ്റിവെച്ച മഹാന്മാരല്ലേ മഹത്തുക്കളല്ലേ رضي الله عنهم ورضوا أن الله نبر تربتي بتبوي أبر الله نتربتي بتبوي رب أبريم تربتي بتبوي قرآن അല്ലാഹ് തൃപ്തിപ്പെട്ടു എന്ന് പറഞ്ഞ സഹാബത്ത് അല്ലാഹന്റെ പ്രീതി കിട്ടിയെന്ന് പറഞ്ഞ സഹാബത്ത് അവരോടാ നബിതങ്ങളെ വാക്ക് ദുന്യാവിനോടുള്ള ആഗ്രഹങ്ങളൊന്ന് ചുരുക്കണേ സഹാബാഴ്ന്ന ദുന്യാവിനു വേണ്ടി പാപ്പയുമായി പിണങ്ങി നിൽക്കുന്നവരില്ലേ ഉമ്മയുമായി തെറ്റി നിൽക്കുന്നവരില്ലേ ജ്യേഷ്ഠനുമായി മിണ്ടാത്തവരില്ലേ അനുജന്റെ മുഖത്ത് നോക്കാത്തവരില്ലേ താഴ്ന്ന ദുന്യാവിലെ പണം കണ്ടിട്ട് സ്വന്തം ബാപ്പാനെ കൊല്ലുന്നവരില്ലേ സ്വന്തം ഉമ്മാനെ കൊല ചെയ്യുന്നവരില്ലേ മടിയില്ലാത്തവരായി ലജ്ജയില്ലാത്തവരായി നാണമില്ലാത്തവരായി ചില വിവരദോഷികൾ പെട്ടുപോകുന്നില്ലേ താഴ്ന്ന ദുന്യാവ് കണ്ടപ്പോ ബാപ്പന്റെ വില മറന്നുപോയി ഉമ്മന്റെ വില മറന്നുപോയി കുടുംബങ്ങളെ വില മറന്നുപോയി സ്നേഹിക്കുന്ന ഭാര്യയുടെ വില മറന്നുപോയില്ലാ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട ഭാര്യ ആദരിക്കുന്ന പ്രിയപ്പെട്ട ഭാര്യ വല്ലാതെ ഇഷ്ടം വെക്കുന്ന ഭാര്യ നല്ല കുടുംബജീവിതമാണ് നല്ല സന്തോഷത്തിലുള്ള ജീവിതമാണ് കുടുംബത്തിന് വലിയ ആഹ്ലാദമാണ് പക്ഷേ പുതുമാരന്റെ ഉമ്മാമ പുതുമാരന്റെ ഉപ്പാപ്പ ലജ്ജയില്ലാതെ പാവപ്പെട്ട പെൺകുട്ടിയുടെ മുഖത്തു നോക്കി സ്ത്രീധനം കൊടുത്തത് മതിയായില്ല പറഞ്ഞതുപോലെ സ്ത്രീധനം കൊടുത്തില്ലെന്ന് പറഞ്ഞു അതേ പ്രിയപ്പെട്ട ഊതയെ പെൺകുട്ടിയെ പ്രിയപ്പെട്ട മകന്റെ ഭാര്യയെ വേദനിപ്പിക്കുന്ന വിവരദോഷികളില്ലേ ചിന്തയില്ലാത്തവരില്ലേ മകന് വേണ്ടതുപോലെ സ്ത്രീധനം കൊടുത്തില്ല എന്ന് പറഞ്ഞു നല്ല സ്നേഹത്തിൽ കഴിയുന്ന പ്രിയപ്പെട്ട ഭാര്യമാരെയും പത്നിമാരെയും പ്രിയപ്പെട്ട ഭർത്താവിനെയും ഇടയിൽ ഒഴിവാങ്ങണമെന്ന് പറഞ്ഞു നിർബന്ധിക്കുന്ന ബാപ്പമാരില്ലേ പറഞ്ഞതുപോലെ സ്ത്രീധനം തന്നില്ല എന്ന് പറഞ്ഞു പ്രിയപ്പെട്ട മകനോട് ആ പെൺകുട്ടിയെ വിവാഹമോചനം നടത്തണമെന്ന് പറയാൻ ലജ്ജയില്ലാത്ത ഉമ്മമാരില്ലേ ഉമ്മാമമാരില്ലേ വിവരദോഷികളാണ് ചിന്തക്കുറവാണ് ഓ എന്റെ ഉമ്മമാരെ കൊടുക്കുന്നവനല്ലയാണ് തടയാൻ കഴിയുന്നവനല്ലയാണ് അല്ലാഹുവിൽ ഭാരമേൽപ്പിക്കണം എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരായ കൂട്ടുകാരി പരമാവധി സ്ത്രീധനം വാങ്ങാതെ കല്യാണം കഴിക്കണം പരമാവധി സ്ത്രീധനം ചോദിക്കരുത് നിർബന്ധിച്ച് സന്തോഷിച്ച് തന്നാൽ സ്വീകരിക്കണ്ട എന്ന് ഞാൻ പറയുന്നില്ല എന്നാലും പരമാവധി സ്ത്രീധനത്തോടടുക്കരുതേ കൂട്ടുകാരേ ഒരു സ്ത്രീ
വേദന രഹിത വിവാഹം മുന്നിൽ കണ്ട് റബ്ബിന് മുന്നിൽ വെച്ച് റബ്ബ് തരുമെന്ന പ്രതീക്ഷയിൽ വിവാഹത്തിനൊരുങ്ങണേ ചെറുപ്പക്കാരേ. പ്രിയപ്പെട്ട ഭാര്യയുടെ ഭർത്താവ് കടത്തിൽ കുളിച്ച് പ്രയാസപ്പെട്ടാലും സാരമില്ല, എനിക്ക് കിട്ടേണ്ട പൊന്ന് കിട്ടണം, എനിക്ക് തരൂന്ന് പറഞ്ഞ സ്ഥലം തരണം, എനിക്ക് തരൂന്ന് പറഞ്ഞ പൈസ തരണം എന്ന് ചിന്തിച്ച് പ്രിയപ്പെട്ട സ്നേഹിക്കപ്പെടേണ്ട ഭാര്യയുടെ ഭർത്താവിനെ ബാപ്പയേ റോഡിലിറങ്ങിയിട്ട് കൈനീട്ടി യാചിപ്പിക്കുന്ന ഒരു അവസ്ഥ. ചെറുപ്പക്കാരേ, സ്നേഹിക്കുന്ന ഭാര്യക്കോ സ്നേഹം പുതിയ കൂട് നൽകേണ്ട. പ്രിയപ്പെട്ട ഭാര്യയുടെ പിതാവിനൊരു പുതിയ പ്ലേഗുന്നു എന്നതിന്റെ പേരിൽ സമ്മാനിക്കരുത് കേട്ടോ. പ്രിയപ്പെട്ട ഭർത്താവ് ഭാര്യയുടെ ഭർത്താവ് ബാപ്പയെ അങ്ങാടിയിൽ ഇറങ്ങിയിട്ട് കടഞ്ചോദിപ്പിക്കുന്നവനാക്കരുത്, കൈനീട്ടിക്കുന്നവനാക്കരുത്. സ്ത്രീധനം കിട്ടാത്തതിന്റെ പേരിൽ വിവാഹത്തിന് ഞാൻ റെഡിയല്ലെന്ന് വിവാഹത്തിന്റെ ദിവസം ആ പ്രിയപ്പെട്ട പെൺകുട്ടിയുടെ ബാപ്പയെ വിളിച്ച് പറയുന്ന ചിന്തയില്ലാത്തവരായി നമ്മൾ മാറരുത് കേട്ടോ. അത്തരം മുമ്പമാരൊന്നും തൃശൂര് ഭാഗത്തില്ലാന്നാണ് എന്റെ നല്ല വിശ്വാസം. അതുകൊണ്ട് ഞാനിപ്പതിലേക്ക് വിശദമായി കടക്കുന്നില്ല.